നമസ്കാരം. പോരാട്ടം എത്ര കടുപ്പമേറിയതാകുന്നുവോ വിജയം അത്രയും തിളക്കമേറിയതാകും. കോവിഡ് മഹാമാരിക്കെതിരെ കഠിന പോരാട്ടത്തിൽ ഇന്ത്യ തിളക്കമേറിയ വിജയത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്നത് എന്നതിൽ ജനങ്ങൾക്ക് ഒട്ടും സംശയമില്ല. രണ്ടാം നരേന്ദ്രമോദി സർക്കാർ രണ്ടാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ജനവിശ്വാസം ഇരട്ടിയാകുന്നു. ജനോപകാരപ്രദമായ നടപടികൾ സ്വീകരിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ കരുത്തുറ്റ രാഷ്ട്രമായി ഭാരതത്തെ മുന്നോട്ട് നയിച്ച് നരേന്ദ്രമോദി സർക്കാർ എട്ടാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. 2019 മെയ് 30 രണ്ടാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ആദ്യ 5 വർഷങ്ങളിൽ രാജ്യത്തിന്റെ അടിസ്ഥാന സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട സർക്കാർ രണ്ടാം വരവിൽ ശക്തമായ നടപടികളുമായാണ് ഭരണം ആരംഭിച്ചത്. കശ്മീരിന് അമിതാധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തുകളഞ്ഞ ധീരമായ നടപടി ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയായി. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് പ്രഖ്യാപിച്ച് ലോകരാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കൊപ്പം അണിനിരുന്നു. വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാന് വൻ തിരിച്ചടി നേരിടുകയും ചെയ്തു. കശ്മീരിൽ സമാധാനവും സുരക്ഷയും വികസനവും സാധ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള തീരുമാനമായിരുന്നു സർക്കാരിൻ്റെതെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. 2020 ലോകം കൊറോണയുടെ പിടിയിലമർന്നപ്പോൾ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യ ശക്തമായി തന്നെയാണ് അതിനെ നേരിട്ടത്. മറ്റു വികസിത രാഷ്ട്രങ്ങൾ പോലും തകർന്നപ്പോൾ അവരെക്കാളേറെ ജനസംഖ്യയുള്ള വികസന രാഷ്ട്രമായ ഭാരതം കരുത്തോടെ തന്നെ കൊറോണയ്ക്കെതിരെ പോരാടി. അടിസ്ഥാന സൗകര്യ വികസനം ശക്തിപ്പെടുത്തി. വാക്സിൻ നിർമ്മാണം ആരംഭിച്ച് ലോകത്തിൻ്റെ തന്നെ ഫാർമസിയായി മാറി നമ്മുടെ രാജ്യം. അങ്ങനെ ലോകത്തെ ദരിദ്ര രാജ്യങ്ങളെ സഹായിച്ചു. ഈ വർഷം അവസാനത്തോടെ 216 കോടി വാക്സിനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള മുൻ ധാരണകൾ മാറ്റി പ്രതിച്ഛായ കൂട്ടാനുള്ള തീവ്ര ശ്രമങ്ങളും മോദി നടത്തി. അതെല്ലാം ലോക നേതാക്കളിൽ മതിപ്പുളവാക്കി. നിരവധി അന്താരാഷ്ട്ര മാഗസീനുകൾ മോദിയെ ഗ്ലോബൽ സ്റ്റേറ്റ്മാൻ എന്ന നിലയിൽ ഉയർത്തിക്കാട്ടുകയാണ് ഉണ്ടായത്. കൊറോണയ്ക്കിടെ ചൈനയുടെ അധിനിവേശത്തിനുള്ള ശ്രമം ധീരതയോടെ പ്രതിരോധിക്കാനും രാജ്യത്തിന് കഴിഞ്ഞു. ലോകരാജ്യങ്ങളെല്ലാം ചൈനീസ് അതിക്രമത്തെ വിമർശിച്ചു. ചൈനയുടെ അഹങ്കാരത്തെ ഒട്ടും പതറാതെ നേരിട്ട് രാജ്യം ഒടുവിൽ അവരെ കടന്നുകയറിയ സ്ഥലങ്ങളിൽ നിന്ന് പിന്തള്ളുകയും ചെയ്തു. രാജ്യത്തിന് 20 ധീര ജവാന്മാരെയാണ് നഷ്ടമായത്. രാജ്യം ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്തു. മഹാമാരി രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയിട്ട് 1.5 വർഷമാകുമ്പോഴും 138 കോടി ജനങ്ങളിൽ ഒരാൾ പോലും പട്ടിണി മൂലം മരിച്ചില്ല. ലോക്ക്ഡൌണിന് തൊട്ടു പിന്നാലെ നടപ്പാക്കിയ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയാണ് പട്ടിണി പഴങ്കലയാക്കിയത്. രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ അരിയും ഗോതമ്പും പയറുവർഗ്ഗങ്ങളും എത്തിച്ചു നൽകിയ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ഇന്ത്യൻ ഭരണചരിത്രത്തിലെ തിളങ്ങുന്ന ഏടാണെന്നതിൽ ഒട്ടും സംശയമില്ല. കോവിഡ് 2-ാം തരംഗകാലത്തും ഗരീബ് കല്യാൺ യോജനയ്ക്ക് കീഴിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു വരികയാണ്. 26,000 കോടി രൂപയാണ് ഇതിന് മാറ്റിവെച്ചിരിക്കുന്നത്. 50,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് ഈ മാസം കേരളത്തിന് തന്നെ കൈമാറിയത്. രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്താൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി രൂപയുടെ ആത്മനിർഭർ ഭാരത് പാക്കേജ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നൈപുണ്യത്തിന്റെ തെളിവാണ്. സ്വാശ്രയത്വത്തിലൂടെ ഇന്ത്യ കോവിഡിനെ മറികടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുന്ന രാജ്യത്ത് എല്ലാ മേഖലകളെയും ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ആത്മനിർഭർ പാക്കേജുകൾ പ്രഖ്യാപിച്ചത്. GDPയുടെ 13% നീക്കിവെച്ച പദ്ധതി കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ എന്നിങ്ങനെ വിവിധ മേഖലകൾക്ക് ഉണർവും സ്വാശ്രയത്വ ബോധവും പകർന്നു നൽകി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 5 ആത്മനിർഭർ പാക്കേജുകൾ 5 മിനി ബജറ്റുകൾ തന്നെയായിരുന്നു. കോവിഡിൽ കിതച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പായിരുന്നു ആത്മനിർഭർ പാക്കേജുകൾ. ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് പുറമെ 6 വർഷത്തിനകം ആരോഗ്യരംഗത്തെ 3 തലങ്ങളിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക പദ്ധതി മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു. 64,180 കോടി രൂപയാണ് ഇതിനായി ചെലവിടുക. കോവിഡ് വാക്സിൻ വിതരണത്തിനായി 35,000 കോടിയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും നരേന്ദ്രമോദി സർക്കാർ നീക്കിവെച്ചത്. 45 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ഇന്ത്യക്കാർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും സൗജന്യ വാക്സിൻ ലഭ്യമാക്കാൻ കഴിഞ്ഞത് രണ്ടാം മോദി സർക്കാരിന്റെ തിളക്കമാർന്ന നേട്ടങ്ങളിലൊന്നാണ്. ഒറ്റ വർഷം കൊണ്ട് 2 വാക്സിനുകൾ വികസിപ്പിക്കാൻ കഴിഞ്ഞതും അതിലൊന്ന് തദ്ദേശീയ വാക്സിൻ ആയതും ചെറിയ കാര്യമല്ല. പ്രാണവായുവുമായി രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന ഓക്സിജൻ എക്സ്പ്രസ്സുകൾ രണ്ടാം മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകങ്ങളാണ്. കോവിഡ് അനാഥരാക്കിയ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഏപ്രിൽ മാസത്തിൽ തന്നെ തീരുമാനിച്ചത് പൗരന്മാരോടുള്ള കേന്ദ്രത്തിന്റെ കരുതലിന്റെ നേർചിത്രമാണ്. കർഷകരുടെ വരുമാനം 2020 ഇരട്ടിയാക്കാനാണ് ആത്മനിർഭർ പാക്കേജ് ലക്ഷ്യമിടുന്നത്. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ കൃത്യമായി തന്നെ കർഷകരുടെ അക്കൗണ്ടിൽ പണമെത്തി. ലോക്ക്ഡൌണിൽ വിളവെടുപ്പും വിൽപ്പനയും സാധ്യമാകാതെ പകച്ചുപോയ കർഷകർക്ക് ഈ പണം നൽകിയ ആശ്വാസം വലുതായിരുന്നു.
ഗാന്ധിജിയുടെ സ്വപ്നമായ സ്വയം പര്യാപ്ത ഗ്രാമം എന്നതിലേക്കാണ് വലിയ വെല്ലുവിളികൾക്കിടയിലും പ്രധാനമന്ത്രി നമ്മെ നയിക്കുന്നത്. കേവല രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി കർഷക സഹോദരങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ചിലർ നടത്തിയ പരിശ്രമങ്ങൾ പാളിപ്പോയതിന് കാരണവും സർക്കാരിന്റെ പദ്ധതികളാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി 3% നിന്ന് 5% ഉയർത്തിയ 5-ാം ആത്മനിർഭർ ഭാരത് പാക്കേജിന് പൊതുവെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. തൊഴിൽ, പണ ലഭ്യത തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകാൻ ശ്രമിച്ചു. 300 കോടി അധിക തൊഴിൽ ദിനങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് 40,000 കോടിയാണ് മാറ്റിവെച്ചത്. വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈടില്ലാത്ത വായ്പ കുടുംബശ്രീ പോലെ നിരവധി വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് കരുത്തേകി. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയുടെ ചരിത്ര ദൗത്യമായ വന്ദേ ഭാരത് മിഷന് നേതൃത്വം നൽകാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞത് അഭിമാനകരമായി കരുതുന്നു. വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ 67 ലക്ഷം ആളുകളെ മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ കപ്പൽ മാർഗവും മലയാളികളടക്കമുള്ള പ്രവാസികളെ ജന്മനാടിന്റെ സുരക്ഷിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ നമുക്കായി. വീട്ടുജോലിക്ക് പോയി ഇറാനിലെ കിഷ് ഐലൻഡിൽ കുടുങ്ങിപ്പോയ കോഴിക്കോടുകാരി വത്സലയെ രക്ഷപ്പെടുത്തിയത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു. വത്സലയെ പോലെ കണ്ണീരോടെ വിളിച്ച നിരവധി സഹോദരങ്ങൾ സുരക്ഷിതമായ നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ വ്യോമയാന മന്ത്രാലയങ്ങളുടെ സംയുക്ത ഇടപെടലിനായി. കോവിഡ് മഹാമാരിയിൽ നിന്ന് രാജ്യത്തെ കൈപിടിച്ചുയർത്തുക എന്ന ദൗത്യത്തിൽ ഇപ്പോൾ തന്നെ പകുതി വിജയം കൈവരിക്കാൻ 2-ാം നരേന്ദ്രമോദി സർക്കാരിനായി. ഈ വർഷം അവസാനത്തോടെ 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ പൂർത്തിയാവും. പിന്നീട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പതിയെ കരുത്തുറ്റതാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഈ സർക്കാർ കടക്കും. അയൽ രാജ്യങ്ങളിൽ വംശഹത്യ നേരിട്ട സമൂഹങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നടപടിയും കാർഷിക മേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ നിയമ ഭേദഗതികളും മോദി ഭരണത്തിന്റെ പൊൻതൂവലുകളായി. യഥാർത്ഥ കർഷകർ കാർഷിക നിയമത്തിനൊപ്പം നിന്നപ്പോൾ രാജ്യവിരുദ്ധ ശക്തികളും ഖാലിസ്ഥാൻവാദികളും ഇതിനെതിരെ കലാപങ്ങൾ സംഘടിപ്പിച്ചു. ഇതിനെതിരെ കരുത്തോടെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയി. രാജ്യത്ത് എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കുന്ന ജലജീവൻ മിഷൻ ജനങ്ങൾക്ക് ആശ്വാസമേകി നിശബ്ദ വിപ്ലവമാകുന്നുണ്ട്. മോദി സർക്കാർ 7 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് നടന്ന സർവേകളിൽ 60% പേരും ഭരണത്തിൽ തൃപ്തരാണ്. മോദിയുടെ ജനപ്രീതിക്കും മങ്ങലേറ്റിട്ടില്ല. ചൈനീസ് വൈറസിന്റെ കടന്നുകയറ്റത്തെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാനായുള്ള പരിശ്രമത്തിലാണ് രാജ്യവും സർക്കാരും. അടുത്ത വർഷം കൊറോണ ഭീതിയിൽ നിന്ന് രാജ്യത്തെ പൂർണ്ണമായും രക്ഷിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നതും. രാജ്യവും ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതും. പറഞ്ഞതെല്ലാം ചെയ്ത ജനങ്ങളുടെ പ്രതീക്ഷ കാത്ത സർക്കാർ ആയതുകൊണ്ട് തന്നെ അക്കാര്യം ഉറപ്പാണ് താനും. എന്നാൽ ഉത്തരവാദിത്വത്തിന്റെ ഭാരങ്ങളില്ലാതെ മാറി നിന്ന് വിമർശിക്കുന്നവർ എന്തെല്ലാം പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടാലും രാജ്യത്തെ ജനങ്ങൾ മുഖവിലകെടുക്കില്ല. രാഷ്ട്രീയ മര്യാദയുടെ സകല സീമയും ലംഘിച്ച് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തനിക്കെതിരെ അണിനിരുന്നപ്പോഴും മനസാന്നിധ്യം കൈവിടാതെ മഹാമാരിക്കെതിരായ പോരാട്ടം നയിക്കുകയാണ് പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയുടെ നയങ്ങളെ മാത്രമല്ല മനുഷ്യൻ എന്ന നിലയിലുള്ള വികാരങ്ങളെ പോലും പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന നീചമായ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ നടത്തുന്നത്. എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികൾക്കിടയിലും മോദി ജനകീയനായി തന്നെ തുടരുന്നു. ജനങ്ങളുമായി നേരിട്ടാണ് അദ്ദേഹം സംവദിക്കുന്നത്. രാജ്യത്തിന്റെ ക്ഷേമം മുൻനിർത്തിയുള്ള അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങൾ ജനം കാണുന്നുമുണ്ട്. എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇതിനായി വികേന്ദ്രീകരണം, കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ആഗോളതലത്തിലുള്ള ഉടമ്പടികൾ എന്നിവയിൽ ഊന്നി മുന്നോട്ട് പോവേണ്ടതുണ്ട്. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഭാരതം ഭരിക്കുന്നത് നല്ല നട്ടലുള്ള നരേന്ദ്രനാണ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.